കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ ക്വാറികൾ തമ്മിൽ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന റോഡിന്റെ ലോഡ് കണക്കിന് മണ്ണ് വൻ അപകട ഭീഷണിയാവുന്നു. കൊടിയത്തൂർ പഞ്ചായത്തിലെ തോണിച്ചാൽ പ്രദേശത്താണ് കുന്നോളം ഉയരത്തിൽ മണ്ണ് കൂട്ടിയിട്ടത്. ഗ്രാമപഞ്ചായത്ത് അധികൃതരും റവന്യൂ അധികൃതരും പരിശോധന നടത്തി ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ ക്വാറികൾ തമ്മിൽ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന റോഡിന്റെ ലോഡ് കണക്കിന് മണ്ണാണ് വലിയ അപകട ഭീഷണിയാവുന്നത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലാണ്. 100 കണക്കിന് കുടുംബങ്ങൾക്കും കൃഷിഭൂമിക്കും ഉൾപ്പെടെ ഭീഷണിയായി കുന്നോളം ഉയരത്തിൽ ലോഡ് കണക്കിന് മണ്ണ് കൂട്ടിയിട്ടത്. ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഈ മണ്ണ് താഴ്ഭാഗത്തേക്ക് ഒലിച്ചിറങ്ങി വലിയ അപകടങ്ങൾക്ക് കാരണമാവും. മാത്രമല്ല പ്രദേശത്തെ നിരവധി കുടിവെള്ള സ്രോതസ്സുകൾക്കും ഈ പ്രവൃത്തി വലിയ ഭീഷണി തന്നെയാണ്. നിലവിൽ നിരവധി ക്വാറികളിലേക്കും ക്രഷർ യൂണിറ്റുകളിലേക്കുമായി 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രദേശം കൂടിയാണിത്. ഇനിയും ടിപ്പർ ലോറികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനൊപ്പം കൊടിയത്തൂർ പഞ്ചായത്തിലെ ഗോതമ്പ് റോഡ് തോണിച്ചാൽ പ്രദേശത്തെ 50-ഓളം കുടുംബങ്ങൾ പൂർണ്ണമായും ഇല്ലാതാവുമെന്ന ഭീതിയിലാണിപ്പോൾ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ ഇവിടെ വളരെ ചെറിയൊരു സംഗതി ഇനി ആവശ്യപ്പെട്ടിനി. നിലവിൽ ഗോതമ്പോട് അങ്ങാടിയിലേക്ക് വണ്ടി വരുന്നുണ്ട് എന്നുള്ള കൂടുതൽ വണ്ടി വരാനുള്ള സാഹചര്യം ഉണ്ടായപ്പം ആ റോഡ് പുതിയ റോഡ് വെട്ടുന്നത് തടഞ്ഞിട്ടാണ് ജനങ്ങൾ ഈ പ്രദേശത്ത് കയറി നോക്കുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് ഇതിൻ്റെ ഭീകരത. ഈ താമസിക്കുന്ന 90-100 രണ്ട് ഭാഗത്ത് ചെറുന്തോടും തോണിച്ചാലുമായിട്ട് താമസിക്കുന്ന ആളുകളെ തലക്ക് മുകളിൽ നിൽക്കുന്ന ഭീകരത ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. ആ ഭീകരത ബോധ്യപ്പെട്ടതിന് ശേഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരത്തെ നിർത്ത സ്റ്റാൻഡിൽ നിന്നും കൃത്യമായിട്ടുള്ള മാറ്റം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റോഡല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഈ 100-ഓളം വീടിൻ്റെ താമസക്കാരെ ജീവൻ സുരക്ഷിതത്താണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിലുള്ള ആവശ്യം ഈ രണ്ട് കൂറിയും അടിയന്തരമായി പ്രവർത്തനം നിർത്തിവെക്കണം. ഇവിടെ നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ ജീവിച്ചു പോരുന്ന ആൾക്കാരാണ്. ഈ ഓസ് വെള്ളം മൂലമാണ് ഞങ്ങൾ കുടിവെള്ളം നീരുറവയിൽ നിന്ന് ഓസുകൾ കൂടെ എടുത്തിട്ടാണ് ശേഖരിച്ചുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ തൽക്കാലം ഒരു പഞ്ചായത്തിൻ്റെ കുളമൊക്കെ കുത്തിയെങ്കിൽ അതിൽ ലഭ്യത കുറവായതിനാൽ നമ്മൾ ചെറിയ ഈ നീരുറവ വഴിയാണ് നമ്മൾ ഈ പഞ്ചായത്തിൻ്റെ ഈ ടാങ്കിൽ പോലും ഇപ്പം നിക്ഷേപിച്ചുകൊണ്ട് 19 കുടുംബങ്ങൾ ഈ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ നീരുറവ മുഴുവനും ഇപ്പം വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം പുതിയ നമ്മളെ നീരുറവേൻ്റെ പെരുവാമ്പയിൽ തീർത്ഥട പദ്ധതിയിൽപ്പെട്ട പ്രദേശവും കൂടിയാണ്. ആ നീരുറവ ഒരിക്കലും നികത്താൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ മുഴുവൻ ആ ഗ്രാമത്തിലെ ആൾക്കാർ മുഴുവൻ ആൾക്കാരും കുടിവെള്ളത്തിൻ്റെ വലിയൊരു ഭീഷണിയിലേക്ക് നമ്മൾ പോയി പോകും. അതുകൊണ്ട് ഈ മണ്ണ് ഒലിച്ചു വന്നാൽ പൂർണ്ണമായിട്ട് ആ നീരുറവ മുഴുവനും ഫില്ല് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും. തീർത്തും ജനങ്ങൾ ഒറ്റപ്പെടുന്ന രീതിയിലേക്കും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടാവുന്ന രീതിയിലേക്കും വരുന്ന ഒരവസ്ഥയാണെന്നുള്ളത്. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യഷിബു, വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, വാർഡ് മെമ്പർ കോമളം തോണിച്ചാൽ, വില്ലേജ് ഓഫീസർ സിജു തുടങ്ങിയവർ സ്ഥലം സന്ദർശിക്കുകയും ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെപ്പിക്കുകയും ചെയ്തു. കൊടിയത്തൂർ പഞ്ചായത്തിലെ തോണിച്ചാൽ ഭാഗത്താണ് 3 ക്വാറികൾ 100 മീറ്റർ പോലും വ്യത്യാസമില്ലാതെ 3 ക്വാറികൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്വാറിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മണ്ണെടുത്തിട്ട് അതിഭീകരത സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു കുറച്ച് സമയം അധികം മഴ പെയ്താൽ അല്ലെങ്കിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായാൽ ഏകദേശം 50-ഓളം കുടുംബങ്ങൾ ദുരിതത്തിലാവും. SC ST കുടുംബങ്ങൾ അടങ്ങുന്ന ഭാഗമാണിത്. യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ ജനജീവിതത്തിന് അതിഭീകരത സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ 3 ക്വാറികളും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പഞ്ചായത്തിലെ ഭരണാധികാരി, വൈസ് പ്രസിഡന്റ്, മറ്റു മെമ്പർമാർ, വില്ലേജ് ഓഫീസർ, അസിസ്റ്റന്റ് സെക്രട്ടറി അടക്കം ഉള്ളവരാണ് ഇന്നിവിടെ ഈ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ എത്തിയിട്ടുള്ളത്. ഇതിന് എതിരെ ഇത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിന് എന്ത് നടപടികൾ സ്വീകരിക്കാമോ അത് തന്നെ സ്വീകരിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് തുടർ നടപടികൾ ഉണ്ടാവുമെന്ന് തന്നെ അറിയിക്കുന്നു. തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് വില്ലേജ് ഓഫീസറും പറഞ്ഞു. ഇവിടെ ഒരു പരാതി കിട്ടിയ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. അന്ന് ഞങ്ങൾ ഈ 2-3 മൺകൂനകൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങൾ ഇത്ര മുകളിലേക്ക് എത്തിയ സമയത്താണ് ഇതിൻ്റെ ഭീകരത കൃത്യമായി മനസ്സിലാവുന്നത്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഈ മണ്ണ് മുഴുവൻ താഴെ എത്തുന്നൊരവസ്ഥയാണ്. ഇതിൻ്റെ കൃത്യമായൊരു പിക്ചർ ഇന്ന് തന്നെ ജില്ലാ ഭരണകൂടത്തിനും താസാർക്കും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നതാണെന്ന് അറിയും. ക്വാറികളുടെ പ്രവർത്തനം മൂലം നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ് തകരാറിലായി കുടിവെള്ളം മുട്ടിയെന്നും നാട്ടുകാർ പറയുന്നു. ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.